ബാക്ക് ടു നദർ ന്യൂ വീഡിയോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാധീനം അപ്പയസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പയസ് നമ്മൾ ഇന്നൊരു പാക്ക് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പ്രീമിയം പാക്ക് പാക്കില്ലേ നമ്മൾ ഇത് വന്ന സമയത്ത് പറഞ്ഞാറുണ്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഓർമ്മ എടുക്കുമായിരിക്കുന്നു അപ്പോൾ ഇന്നൊരു പാക്ക് എടുത്തേക്കാന്ന് വിചാരിക്കുവാണ് കേസ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കാൻ പോവാണെങ്കിൽ ഏത് പാക്ക് എടുക്കണമെന്നൊക്കെ അതേസ് നമ്മുടെ ഫ്രാൻസിന്റെ പാക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ ഗ്രീസ്മാൻ കാര്യങ്ങളൊക്കെ ഉള്ള അപ്പോൾ ആ ഒരു പാക്ക് എടുത്ത് നോക്കാം അപ്പോൾ ഗ്രീസ്മാൻ ഒക്കെ വേറെ ലെവലാണെന്നാണ് എല്ലാവരും പറഞ്ഞത് നമുക്ക് എന്നെ കളിച്ചു നോക്കാം കേസ് എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോയിൻസ് ആണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോയിൻസ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കോയിൻസ് ഒക്കെ കളിച്ചെടുത്തതാണ് ഏസ് കുറച്ച് ദിവസം കുറച്ച് കോയിൻസ് പർച്ചേസ് ചെയ്തുള്ളൂ ബാക്കി കോയിൻസ് ഒക്കെ നമുക്ക് കളിച്ചിട്ട് കിട്ടിയതാണ് അപ്പോൾ നമുക്കതിൽ എടുത്തേക്കാളെ എടുക്കണം വേണ്ടതെന്നൊക്കെ കുറച്ച് ആലോചിച്ചു അപ്പോൾ പിന്നെ ഏതായാലും എടുത്തേക്കാൻ തോന്നി ഐസ് കാരണം ഇപ്പോൾ ഏതായാലും ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു കിടിലം പ്ലെയർ വേണ്ട ഒരു അത്യാവശ്യം ഉണ്ട് നമ്മുടെ സ്ക്വാഡിന് എന്നാലാണ് കളിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റും ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം അർജൻറ്റീന അർജന്റീന എടുക്കാനുള്ള നമ്മൾ പറഞ്ഞതാണ് കാരണം വേറെ ഒന്നുമില്ല നമ്മളെയിൽ വേറെ മെസ്സി ഉണ്ട് കേസ് നമ്മുടെ ബൂട്ട് കിസിംഗ് മെസ്സി ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മെസ്സിനെ എടുക്കേണ്ടതെന്ന് വെച്ചത് പിന്നെ ഡീപ്പ് ലൈംഗ് ഫോർവേർഡും കൂടെയാണ് എനിക്കങ്ങനെ സെറ്റ് ആകാത്ത പ്ലെയിങ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നെയ്മറെ നെയ്മറക്കിറക്കാറുണ്ട് എന്നാലും നമ്മളെയിൽ വേറെ മെസ്സി ഉണ്ട് പിന്നെ വെറുതെ എടുത്ത് എല്ലാത്തിനും സബ്ഫിക്കറ്റ് വെക്കേണ്ട കേസിലോ അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഗ്രീസ്മാനും എടുത്തേക്കാന്ന് വിചാരിച്ചത് അതിലും മറ്റേ ഫ്രാൻസിൻ്റെ പാക്ക് വേറെ ലെവലായിട്ടാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റി ആയിരുന്നു നിങ്ങൾ ഏത് പാക്ക് എടുത്തെന്നൊക്കെ ഏതായാലും നമ്മൾ ഫ്രാൻസ് എടുത്തേക്കാം കേസ് വേറെ ലെവലിലൊരു കാർഡാണ് നമ്മുടെ ഗ്രീസ്മാൻ്റെ ഒക്കെ ഇരുപത്തേഴ് വയസ്സുള്ള ഹോൾ പ്ലെയർ ആണ് ഇനി മെസ്സീനെ ആളെയും വെച്ചുള്ള കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്തോ നമ്മുടെ ബൂട്ട് കിസ്സിങ്ങും ആളെയും വെച്ചുള്ള എന്തായാലും സംഭവം നൈസാവും തന്നെ തോന്നുന്നു ഏതായാലും നമുക്ക് പർച്ചേസ് ചെയ്തേക്കാം അപ്പോൾ ഇനിയും രണ്ട് മാസം കൂടെയൊക്കെ സമയമുണ്ട് ആ വന്ന ടൈം തൊട്ട് അത്യാവശ്യം കളിക്കുന്നവർക്കൊക്കെ കോയിൻസൊക്കെ ആവാറായിട്ടുണ്ട് ഗെയ്സ് ആകും ഏതായാലും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഇതില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എടുത്തേക്കാം പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്രാൻസ് ബാക്ക് എടുക്കാവുന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ അതിൽ എടുത്തേക്കാൻ വിചാരിക്കുവാണ് അപ്പോൾ ജസ്റ്റ് പർച്ചേസ് ചെയ്തേക്കും ഗൈസ് ഓ കുറച്ച് പ്ലെയേഴ്സിന് റിലീസ് ചെയ്യാനുള്ള സാധനം ഞാൻ വിട്ടുമായിരുന്നു ഏതായാലും കൊള്ളാം ഇനി ഗ്രീസ്മാൻ്റെ കളികൾ എങ്ങനെയുണ്ടാവും എന്നൊക്കെ നോക്കാം ഗൈസ് ഞാൻ അത്യാവശ്യം ത്രിൽഡാണ് വേറെ ലെവലാവുമെന്ന് തന്നെ തോന്നുന്നു എന്താണിത് ശരി കുറച്ച് പ്ലേസ് അങ്ങ് പോട്ടെ താറക്കിയത് അതിൽ ഗ്രീസ്മാൻ അത്യാവശ്യം പൊളിയാന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ കുറേ പേര് അടുത്തുണ്ട് മെസ്സീൻ വേറെ ലഭ്യം മെസ്സിയൊന്നും ഇല്ലാത്തവരൊക്കെയാണ് ജസ്റ്റ് മെസ്സീൻ എടുക്കാൻ നോക്കുക അല്ലാതെ കുറേ മെസ്സിയ്ക്ക് ഉണ്ടായിട്ട് വെറുതെ എല്ലാത്തിനെയും പിടിച്ച് ഇതിൻ്റെ ഇടമല്ലോ എന്ന് വിചാരിച്ചാണ് കേസ് അതുകൊണ്ടാണ് നമ്മൾ ഗ്രീസ്മാൻ എടുത്തേക്കാന്ന് വെച്ചത് ഇനി എത്ര പ്ലേസും റിലീസ് ചെയ്യണമെന്തോ ണ്ടൊക്കെ പോകേണ്ട ഗെയ്സ് എല്ലാവരും പോട്ടെ ഏതായാലും ഇനിയുള്ള മാച്ചുകൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തന്നെ തോന്നി ഇനി ഞാൻ കുറച്ച് ദിവസത്തേക്ക് അത്യാവശ്യം ഇരുന്ന് കളിക്കുമെന്ന് തന്നെ പറയാം പുതിയ ഒക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും ഗൈസ് ഇതിന് കൂടെ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു പ്ലെയർ എടുത്തേക്കാന്ന് വെച്ചത് പോ പോ അപ്പോൾ എല്ലാത്തിനും റിലീസ് ചെയ്തിട്ടുണ്ട് മെയിൻ പ്ലെയേഴ്സ് എല്ലാം പോയോ എന്തോ ഓക്കെ നമുക്കതിനെ സൈൻ ചെയ്തേക്കാം നമ്മുടെ ഗ്രീസ്മാൻ്റെ പാക്കേഴ്സ് മറ്റേ പിന്നെ ഈ ഒരു മാനേജറും ഉണ്ട് കേട്ടോ വേറെ ലവരുടെ ഒരു മാനേജറാണ് നമ്മുടെ ഡഷാംസ് ലോങ് ബോൾ കൗണ്ടറാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്ലെയിൻ സ്റ്റൈലും കൂടി ഒന്ന് കളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഞാനങ്ങനെ ഒരു പ്ലെയിൻ സ്റ്റൈലാണ് നോക്കാം ഗ്രേസ് അപ്പോൾ നമുക്ക് സൈൻ ചെയ്തേക്കാം ആയിരത്തഞ്ഞൂറ് കോയിൻസ് പോയിട്ടുണ്ട് നമ്മുടെ ഫ്രാൻസിൻ്റെ കറങ്ങി തീരട്ടെ ഓ ഫസ്റ്റ് ഞാൻ നമ്മുടെ ഗ്രീസ് മാൻ ഈ ആയിരിക്കും പവർ ഗാർഡായിരിക്കും ഐസ് ഏതായാലും കൊള്ളാം പതിനൊന്ന് പേരെ ഗ്രീസ് മാൻ ടെമ്പലെ അതുപോലെ തന്നെ കൊള്ളാം എല്ലാവരും തന്നെ ഉണ്ട് എസ് അപ്പോൾ ഈ ഒരു സ്കോഡ് വെച്ച് നമുക്കൊന്ന് കളിച്ച് നോക്കാം സംഭവം സെറ്റാവും തന്നെ തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഗ്രീസ്മാൻ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തേക്കാം എന്നിട്ട് സ്കോഡിലേക്ക് ഇട്ട് നോക്കാം എവിടെ പോയി ഗ്രീസ്മാൻ അപ്പോൾ നിങ്ങൾ പാക്കെടുത്തവർ ഉറപ്പായിട്ടും കമൻറ്റി വരും പ്രത്യേകിച്ച് ഫ്രാൻസ് എടുത്തവരും കൂടെ കമൻറ്റി ആസ് എങ്ങനെയുണ്ട് ഗ്രീസ്മാൻ്റെ ഇവിടെ നിന്നൊക്കെ ചെയ്ത് എന്താണിത് പോയി ഗ്രീസ്മാൻ പക്ഷേ കുറേ പേര് തന്നെ അർജൻറ്റീന പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമ് നമ്മൾ ജസ്റ്റ് പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് പാക്ക് എടുത്തതെന്ന് ചോദിച്ചാൽ കൂടുതൽ എത്ര അമ്പത്തി എത്രങ്ങണ്ട് ശതമാനം ആൾക്കാർ പറഞ്ഞേക്കുന്നത് ഏതാ ഈ അർജന്റീന പാക്ക് എടുത്തേക്കുന്നതാണ് പക്ഷെ ഫ്രാൻസും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് ആഡ് ചെയ്തേക്കാം ഓക്കെ പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോ തന്നെ കൊടുക്കാം എന്നിട്ട് എത്ര വരും നോക്കാം നൂറ്റഞ്ചണ്ടെന്ന് തോന്നുന്നു ഏതായാലും നമ്മുടെ ഗ്രീസ്മാൻ നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് എയ്സ് കണ്ടില്ലേ നൂറ്റാറ് റേറ്റാഡ് മെസ്സി നൂറ്റഞ്ച് റേറ്റാഡ് ഗ്രീസ്മാൻ ഏതായാലും അത് പൊളിയായി ഇനി ഒരു കോംബോ കിട്ടുന്ന കളിച്ച് സെറ്റ് ആകണം നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ അത്യാവശ്യം ടച്ചൊക്കെ ശരിക്കും പോയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീടുകളിലും എല്ലാ വീടുകളിലും കവൻസ് ഒക്കെ വായിക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്തിട്ട് ഏകദേശം ഒരു ഇതായി കിട്ടില്ല കാരണം ഡിഫൻസൊക്കെ ഇടപെടലാണ് പിന്നെ അറ്റാക്കോ പണ്ടത്തെ ഒരു ഇതൊന്നും കിട്ടില്ല നമുക്ക് റെഡിയാക്കി എടുക്കണം ഡെയിലി കളിക്കണം എന്നാലേടെ പറ്റുള്ളൂ ഇനി ഏതായാലും അത്യാവശ്യം കളിക്കണ്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ഗ്രീസ്മാൻ്റെ ഓവറോൾ നൂറ്റഞ്ച് കയറിയിട്ടുണ്ട് പിന്നെ ഒഫൻസിവർണെസ് എൺപത്തൊമ്പത് ബോൾ കൺട്രോൾ തൊണ്ണൂറ്റിയേഴ് ട്രിബ്ലിംഗ് തൊണ്ണൂറ്റി മൂന്ന് ടൈറ്റ് പൊസഷൻ തൊണ്ണൂറ്റഞ്ച് വേറെ ലെവലാണ് സീൻ ആയിരിക്കും സാധനം ടൈറ്റ് പൊസഷൻ ഉണ്ട് പിന്നെ ലോ പാസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഫിനിഷിംഗ് തൊണ്ണൂറ്റി രണ്ട് തന്നെയാണ് ഗൈസ് നമുക്കായാലും ഫസ്റ്റ് ഇംപ്രഷനൊക്കെ ഇടാം ഉടനെ തന്നെ വരുമെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ചിലപ്പോൾ നാളെ വൈകുന്നേരം നാല് മണിക്ക് എത്തുമായിരിക്കും ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ വൈകുമായിരിക്കും കേസുക അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ കളിക്കുന്ന ഒരു ഫോർമേഷൻ ആണ് കയസ് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ആണ് പക്ഷേ നമ്മൾ ഈ ഒരു ഫോർമേഷൻ ചിലപ്പോൾ മാറ്റുമായിരിക്കും ഈ രണ്ട് പേരെ ഇട്ട് അത്യാവശ്യം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കളിച്ച് നോക്കാം നിങ്ങളുടെ ഒപ്പിനിയൻ കമൻറ്റ് ചെയ്യുക ഈ ഒരു ഗ്രീസ്മാൻ എടുത്തവരൊക്കെ പിന്നെ മറ്റേ മെസ്സിൻ്റെ അടുത്തവരും കമൻറ്റ് തരാം എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ തീരുമാനിച്ചതായിരുന്നു എടുക്കണമെന്ന് അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ അഭിനയ ലാസ്റ്റിംഗ് കമന്റ് ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് പ്ലീസ് കൈ സബ്സ്ക്രൈബ് സപ്പ് തരാം കുറ്റാണുമായിരിക്കും ബൈ ബൈ അപ്പോൾ നാളെ മിക്കവാറും കാണുമായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ബൈ ബൈ